ടെലിവിഷൻ പരമ്പര താരങ്ങൾ തങ്ങളുടെ സിനിമ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന എന്നിഷ്ടത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നു നിങ്ങളുടെ ഇഷ്ടതാരം നീതു തോമസ്. നമസ്കാരം, എൻ്റെ പേര് നീതു തോമസ്. എല്ലാവരും എന്നെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിഷ്ടം എന്നൊരു പ്രോഗ്രാമിൽ ഇന്ന് ഞാനാണ് അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ കുറച്ച് സിനിമാ ഇഷ്ടങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. ഇഷ്ട സിനിമ, ഒരുപാട് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അതിനകത്ത് എനിക്കൊന്നും എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് ശോഭൻ അഭിനയിച്ച മണിച്ചിത്രത്താൾ. എനിക്കതിനകത്തെ സിനിമകൾ, ആ സിനിമ എത്ര കണ്ടാലും മറക്കില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും ആ സിനിമ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തെ ശോഭനയുടെ ഡാൻസ്, ശോഭനയുടെ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിനകത്ത് അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആണ് ശോഭന അതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അതിനകത്തെ എല്ലാ ക്യാരക്ടേഴ്സും നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. മോഹൻലാൽ ചെയ്താണേലും, സുരേഷ് ഗോപി ചെയ്താണേലും, ഇന്നസെൻ്റ് ചെയ്താണേലും, അത് നല്ല രസമാണ്. അതിൻ്റെ കുറേ സീനുകൾ എനിക്ക് ഇപ്പോഴും മനസ്സിലിങ്ങനെ ഉണ്ട്. കുറേ സീനുകൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്തെ മ്യൂസിക് പല സിനിമയിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഈ സിനിമ എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ ഓർക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ എൻ്റെ ലാപ്ടോപ്പിൽ എപ്പോഴും ഈ മണിച്ചിത്രതാരൻ്റെ സിനിമയുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഇടയ്ക്ക് ചില സീനുകൾ, എനിക്ക് ഇഷ്ടപ്പെട്ട സീനുകൾ മാത്രം ഞാൻ കട്ട് ചെയ്ത് കാണും. അതിൻ്റെ ക്ലൈമാക്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പേടിച്ച്, ഓർമ്മയില്ല എല്ലാവർക്കും അതിൻ്റെ ക്ലൈമാക്സ്. ആ ക്ലൈമാക്സ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നിഷ്ടം എന്ന പ്രോഗ്രാമിലൂടെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏത് സിനിമയാണ് ഏറ്റവും ഇഷ്ടമെന്നാണ്. അപ്പം എനിക്കതിന് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴ് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ അത് തന്നെയാണ്. ഇഷ്ട കഥാപാത്രം എനിക്ക് അരുന്ധതി എന്ന് പറഞ്ഞൊരു സിനിമ, അരുന്ധതി എന്ന സിനിമയിലെ ഹീറോയിൻ അനുഷ്ക ചെയ്ത കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ച് ഭയങ്കര ബോൾഡ് ക്യാരക്ടറാണ് അരുന്ധതിയിലെ അനുഷ്ക ചെയ്ത ക്യാരക്ടർ. അനുഷ്ക ചെയ്യുന്ന മിക്ക കഥാപാത്രങ്ങളും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് അതുപോലത്തെ ക്യാരക്ടേഴ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആ ക്യാരക്ടർ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അനുഷ്ക അതിനകത്ത്. ആക്ഷനാണെങ്കിലും ഡാൻസ് ആണെങ്കിലും അങ്ങനെ എല്ലാം എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു ലാസ്റ്റിലൊരു സീനുണ്ട്, അനുഷ്കയുടെ തലയിൽ തേങ്ങ അടിച്ച് പൊട്ടിക്കുന്നൊരു സീനൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ഭയങ്കര പേടി തോന്നും ആ ക്യാരക്ടർ, ആ ഒരു സീനൊക്കെ കാണുമ്പോഴത്തേക്ക്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ആ ക്യാരക്ടർ എനിക്ക് എപ്പോഴും എനിക്ക് ഓർമ്മയിലുള്ളൊരു കഥാപാത്രമാണ് അനുഷ്ക ചെയ്ത ആ ക്യാരക്ടർ. ഇഷ്ട നടൻ എനിക്കൊന്നും നോക്കാനില്ല, ലാലേട്ടനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു സിനിമയിൽ എന്താണ്, സിനിമയിലോട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലാലേട്ടൻ്റെ നായികയായിട്ട് അഭിനയിക്കാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതാണ്. ഇനി അഭിനയിക്കുവാണെങ്കിൽ എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആഗ്രഹം ഇങ്ങനൊരു ആഗ്രഹമാണ്. നടക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ആഗ്രഹിക്കാമല്ലോ. ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഓരോ സിനിമകളിലും ഓരോ ടൈപ്പ് കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു എന്ത് ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യാനും ലാലേട്ടന് പറ്റും എനിക്ക് തോന്നുന്നതാണ്. അത് എനിക്കൊന്ന് ബാക്കിയുള്ള ആളുകളെക്കാട്ടിൽ കുറച്ച് കൂടുതലായിട്ട് ലാലേട്ടന് പറ്റും. ഏത് എങ്ങനത്തെ ആണെങ്കിലും, ആക്ഷൻ ആണെങ്കിലും സെൻറ്റി ആണെങ്കിലും എങ്ങനത്തെ ആണെങ്കിലും ലാലേട്ടന് നല്ല രസകരമായിട്ട് ചെയ്യും. നമുക്കത് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നും ലാലേട്ടൻ അത് ചെയ്യുന്നുണ്ട്. വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്നോട് ഇഷ്ടപ്പെട്ട നടൻ എന്ന് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ, അത് ലാലേട്ടനാണ്. ഇഷ്ട നടി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ശോഭനയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ലാലേട്ടനെ പറഞ്ഞില്ല, ലാലേട്ടനെ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സകലകലാ വല്ലഭയാണ് ശോഭന. ഡാൻസ്, ആക്ടിങ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു നടി തന്നെ ശോഭനയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് കമ്പയർ ചെയ്യാൻ, ഇപ്പോൾ ഈ ഒരു ജനറേഷനെ കമ്പയർ ചെയ്യാൻ എനിക്ക് ആരെയും കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഉണ്ട്, എല്ലാവരും കഴിവുള്ളവരാണ്. എന്നാലും എല്ലാവരും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ശോഭനയാണ്. ഇഷ്ട സീൻ എനിക്ക് ആകാശദൂതിലെ ക്ലൈമാക്സ് സീൻ. എനിക്ക് തോന്നുന്നു ആ സിനിമ, ആ ക്ലൈമാക്സ് സീൻ കണ്ടിട്ട് കരയാത്തവരാരുമില്ല. എത്ര പ്രാവശ്യം കണ്ടാലും നമ്മൾ കരയും. ഞാൻ എങ്ങനെയാണ്, ഞാൻ എത്ര പ്രാവശ്യം അത് കണ്ടാലും
എനിക്കറിയാം എൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആണെന്ന് എനിക്കറിയാം. എന്നാലും അത് കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. എനിക്കൊന്നും ആ പിള്ളേരെ, അഞ്ച് പിള്ളേരെയും ദത്തെടുത്തോണ്ട് പോകുന്ന ആ ഒരു സമയത്ത് അമ്മ മരിക്കാൻ പോവാണ്, അമ്മയ്ക്ക് അറിയാം. അപ്പം അമ്മയെ അഞ്ച് പിള്ളേരെ അഞ്ച് പേർക്കായിട്ട് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യും. പക്ഷെ അതിനകത്ത് ഒരു കാല് വയ്യാത്തൊരു മോനുണ്ട്, അവനെ കൊണ്ടുപോകാനായിട്ട് ആരും വരത്തില്ല. അപ്പം ആ രണ്ട് ആൺകുട്ടികളുണ്ട്, ആൺകുട്ടികൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പം അവരെവിടെ പോയാലും ഒരുമിച്ചാണ് പോകുന്നത്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ മോനെ മാത്രം, മറ്റേ മോനെ ഒരു പിശുക്കനായിട്ടൊരു ക്യാരക്ടർ വന്നിട്ട് കൊണ്ടുപോകും, ഈ മോനെ മാത്രം കൊണ്ടുപോകത്തില്ല. ശരിക്കും ആ സമയത്ത് അവൻ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുക, എല്ലാവരും പോവും, അവൻ മാത്രം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഒരു ആരോ, അല്ലെങ്കിൽ നമ്മളങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ആവുമ്പോൾ എന്താവും എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എനിക്കിപ്പോഴും സത്യം പറഞ്ഞെങ്കിൽ വിഷമം വരുന്നു. ആ ക്യാരക്ടർ എനിക്ക്, ആ ഒരു സീൻ ശരിക്കും മറക്കാൻ പറ്റാത്തൊരു സീൻ തന്നെയാണ്. ഇഷ്ട ഡയലോഗ് എനിക്ക് റൺവേ എന്ന സിനിമയിലെ ഒരുപാട് ഡയലോഗ്സ് എനിക്ക് ഇഷ്ടമാണ്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട്, ദിലീപേട്ട ഇന്ദ്രജിത്തിനോട് പറയുന്നൊരു ഡയലോഗ്. വെല്ലുവിളികളാകാം, അത് ഒരുപാട് ഓണം ഉണ്ടവനോടാവരുത് എന്ന് പറഞ്ഞിട്ട്, ഇത്ര മണിക്കൂറിനുള്ളിൽ ഞാൻ ഇന്ന സ്ഥലത്തൂടെ സ്പിരിറ്റ് കടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപേട്ടൻ ഒരു സീനുണ്ട്. ആ സീൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് നല്ലൊരു രസകരമായിട്ടാണ് ദിലീപേട്ടൻ ആ ഡയലോഗ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഇനിഷ്ടം എന്ന പ്രോഗ്രാമിലൂടെ ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഡയലോഗാണ് ഇഷ്ടം. ഇഷ്ട ഗാനം എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഗാനമുണ്ട്, തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ ജീവാംശമായി. എനിക്ക് അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത്. അതെനിക്ക് ആ സീനുകൾ എനിക്ക് കാണുന്നതിനേക്കാൾ ആ പാട്ട് മാത്രം കേൾക്കുന്നത് എനിക്ക് ഇച്ചിരി കൂടെ ഒരു ഫീല് തോന്നിയിട്ടുള്ളത്. ലിറിക്സ് ഭയങ്കര രസമാണ്, അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലിറിക്സാണ് ഇതിനകത്തുള്ളത്. കൈലാസ്നാഥനാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇത് പാടിയിരിക്കുന്നത് ശ്രേയാ ഘോഷലും ഹരിശങ്കറും. ശ്രേയാ ഘോഷലിൻ്റെ പാട്ട് നമുക്കറിയാമല്ലോ, ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ളൊരു വോയിസാണ് ശ്രേയാ ഘോഷലിൻ്റെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം രണ്ടുപേരും നന്നായിട്ട് ആ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും നേരം എൻ്റെ കുറച്ച് സിനിമ ഇഷ്ടങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഞാൻ ചെയ്യുന്ന സീരിയലുകൾ കാണാൻ നിങ്ങൾ ശ്രമിക്കുക, ഇതുപോലെ തന്നെ അങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുക. ഇനിയും മറ്റൊരവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. അപ്പം ബൈ.